ഹായ് ഓൾ എല്ലാവർക്കും അഡാഫോർ സെവൻ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർ ആർ ബി പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും അതിൻ്റെ എക്സ്പ്ലേഷനുമാണ് നമുക്കറിയാം ഏതൊരു പരീക്ഷയും നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഓരോ എക്സാമിലും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സും നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സിലബസ് കവർ ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കാണുക അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് ആർ ആർ ബിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ വിത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ അതായത് ഇനി വരാൻ സാധ്യതയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം ഓരോ ചോദ്യം കാണുമ്പോഴും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് വൈസ് പ്രസിഡന്റിന്റെ കാലാവധി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ് എത്ര വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് അപ്പൊ ഇതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ ഉത്തരം എന്താണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ് എത്ര വർഷമാണ് കാലാവധി എന്താണ് ഉത്തരം അഞ്ച് വർഷമാണ് അല്ലെ അഞ്ച് വർഷമാണ് എത്രയാണ് കാലാവധി അഞ്ചു വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി നമ്മൾ അറിഞ്ഞിരിക്കണം എത്ര വർഷമാണ് അഞ്ചു വർഷമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കേ ഇനി നമുക്ക് നോക്കാം ഉപരാഷ്ട്രപതി ആയിരിക്കാൻ എന്തൊക്കെയാണ് യോഗ്യതകൾ ഉപരാഷ്ട്രപതി ആയിരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പറഞ്ഞിരിക്കുക ഇന്ത്യൻ പൗരനായിരിക്കണം ഇന്ത്യൻ പൗരനായിരിക്കണം അതുപോലെ എന്താണ് മുപ്പത്തി അഞ്ച് വയസ്സ് തികഞ്ഞിരിക്കണം ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം മുപ്പത്തി അഞ്ചു വയസ്സ് തികഞ്ഞിരിക്കണം അതുപോലെ രാജ്യസഭാംഗം ആകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം രാജ്യസഭാംഗം ആകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം രാജ്യസഭാംഗം ആകുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ഇന്ത്യ ഗവൺമെന്റിലോ സംസ്ഥാന സർക്കാരിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ ലാഭകരമായ മറ്റു പദവികൾ എന്താണ് ലാഭകരമായ മറ്റു പദവികൾ വഹിക്കാൻ പാടുള്ളതല്ല ലാഭകരമായ മറ്റു പദവികൾ വഹിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതും ഓർത്തിരിക്കുക അപ്പൊ എന്തൊക്കെയാണ് ഉപരാഷ്ട്രപതി ആയിരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം മുപ്പത്തി അഞ്ചു വയസ്സത്തേക്ക് എഞ്ഞിരിക്കണം അതുപോലെ രാജ്യസഭാംഗം ആവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കൂടെ തന്നെ ഓർത്തിരിക്കുക ലാഭകരമായ മറ്റു പദവികൾ വഹിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക അടുത്തത് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വേണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഉത്തരം എന്താണ് ഉത്തരം അറിയോ ഉത്തരം അറിഞ്ഞിരിക്കുക ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പഠിച്ചു പോവാട്ടോ ഓക്കെയാണല്ലോ അപ്പൊ എത്രയാണ് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ആർട്ടിക്കിൾ അറുപത്തി മൂന്നാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ നോക്കുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അപ്പൊ എന്താണ് രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ചേർന്ന രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ചേർന്ന ൽ കോളേജ് ഇലക്ട്രൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ ആദ്യത്തെ പോയിന്റ് ആണ് എന്താണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്താണ് രാജ്യസഭയിലെയും ലോകസഭയിലെയും രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ ചേർന്ന ഇലക്ട്രൽ കോളേജ് ഇലക്ട്രൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് നോക്കാം രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് കേട്ടോ രാജ്യസഭയിലെയും ലോ രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും നാമനിർദ്ദേശം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എന്തുണ്ട് വോട്ടവകാശമുണ്ട് എന്തുണ്ട് വോട്ടവകാശമുണ്ട് എന്നാൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എന്തില്ല അവർക്ക് വോട്ടവകാശമില്ല രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ടവകാശം ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം ആർക്ക് രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമില്ല പക്ഷേ ഉപരാഷ്ട്ര ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് രാജ്യസഭയിലെ ലോക്സഭയിലെ അംഗങ്ങൾ ചേർന്ന ഇലക്ട്രൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ട് എന്നാൽ അവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക നമ്മുടെ അടുത്ത പോയിന്റ് നിയമസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ല ആർക്കാണ് വോട്ടവകാശം ഇല്ലാത്തത് നിയമസഭാംഗങ്ങൾക്ക് നിയമസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ല നിയമസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് അവകാശമില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് ഇലക്ട്രൽ ആണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലെ ലോക്സഭയിലെ അംഗങ്ങൾ ചേർന്ന് ഇലക്ട്രൽ ആണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അതുപോലെ രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അവകാശമുണ്ട് അതുപോലെ എന്ത് പറഞ്ഞു നിയമസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി നമ്മുടെ ചോദ്യം തന്നെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എത്രയാണ് അഞ്ചു വർഷമാണ് അഞ്ചു വർഷമാണ് എന്താണ് ചോദ്യം എന്താണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് അഞ്ചു വർഷമാണ് അടുത്തത് ഉപരാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആരാണ് ചൊല്ലിക്കൊടുക്കുന്നത് ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് 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 രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇപ്പൊ ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം ആരാണ് എന്താണ് ഉത്തരം ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ഉപരാഷ്ട്രപതിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക രാജ്യസഭാ സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ഉപരാഷ്ട്രപതി രാജ്യ സമർപ്പിക്കേണ്ടത് ആർക്കാണ് രാജ്യ സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഉപരാഷ്ട്രപതി രാജ്യ സമർപ്പിക്കേണ്ടത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം ആർക്കാണ് രാജ്യ സമർപ്പിക്കേണ്ടത് എന്താണ് ഉത്തരം ആർക്കാണ് ആ നമുക്കറിയാം രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കേണ്ടത് രാജി രാജ്യ സമർപ്പിക്കേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് ഉപരാഷ്ട്രപതി രാജ്യ സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഫാക്റ്റ് ആണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുവാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ആർക്കുണ്ട് ഉപരാഷ്ട്രപതിക്ക് ഉണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പോ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ താൽക്കാലികമായി അദ്ദേഹത്തിന്റെ ചുമതലകൾ അദ്ദേഹത്തിന്റെ ചുമതലകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വിനിയോഗിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ആർക്കുണ്ട് ഉപരാഷ്ട്രപതിക്കുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ അറിഞ്ഞിരിക്കുക അഡാപ്റ്റ് ന്യൂ ഫോർ സെവൻ മലയാളത്തിൽ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി ഫൗണ്ടേഷൻ ബാച്ച് സിക്സ് ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം അതിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് സമയമുണ്ട് നമുക്ക് കുറേശേ കുറേശോട്ട് പഠിച്ചു പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് ലൈവ് ക്ലാസുകളാണ് എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിരിക്കും ലൈവ് കാണാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ റെക്കോർഡ് കാണാനായിട്ട് സാധിക്കും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങൾക്ക് അവിടെ അവിടെ അവൈലബിൾ ആണ് അതുപോലെ ഈ ബുക്ക് അവൈലബിൾ ആണ് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ് കൂടാതെ ടീച്ചേഴ്സ് കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ടീച്ചേഴ്സിനെ ടാഗ് ചെയ്ത് മെസ്സേജ് അയക്കാം അപ്പോൾ ബാച്ച് മെമ്പർഷിപ്പോട് കൂടിയൊരു ബാച്ച് ആണ് കേട്ടോ ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതിൽ കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം അത് റിമൂവ് ചെയ്ത് വൈ സിക് സെവൻ സീറോ വൈ സിക് സെവൻ സീറോ എന്ന ഫാക്കൾട്ടി കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ കോഡ് മറക്കരുത് വൈ സിക്സ് സെവൻ സീറോ എന്നാണ് കോഡ് അപ്പോൾ അത് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് കോഴ്സ് കിട്ടും അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് അടക്കാം ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് എന്താണ് ഉത്തരം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം എന്താണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആരാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കാലം കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ആരാണ് എന്താണ് ഉത്തരം ഉത്തരം എന്താണ് ഉത്തരം ഹമീദ് അൻസാരിയാണ് ഹമീദ് അൻസാരിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഏറ്റവും കൂടുതൽ കാലമാണ് നമ്മളൊരു ഒരു സാരിയൊക്കെ വാങ്ങിയ നമ്മളെ കുറേ കൂടുതൽ കാലം കുറേ കാലം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊക്കെ ഓർത്തിരിക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരുന്നോ നമുക്കത് മറക്കില്ല ഒരു സാരിയൊക്കെ വാങ്ങിയ കുറേ കാലം കൂടുതൽ കാലം ഉപയോഗിക്കുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഹമീദ് അൻസാരിയാണ് ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ആരാണ് ഹമീദ് അൻസാരി ഹമീദ് അൻസാരി എന്നുള്ളത് ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറച്ച് കാലം കുറച്ചു കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആരാണ് കുറച്ചു കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന ആരാണ് കുറച്ചു കാലം ആരാണ് വി വി ഗിരിയാണ് വി വി ഗിരി എന്നുള്ളത് അറിഞ്ഞിരിക്കുക കുറച്ചു കാലം അദ്ദേഹത്തിന്റെ പേര് തന്നെ വളരെ ചെറുതാണ് അല്ലെ ചെറിയ പേരുന്നോ അല്ലെങ്കിൽ ഗിരി എന്ന് പറയുമ്പോൾ ഗുരച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മറക്കില്ല കുറച്ചു എന്നുള്ളതിന് ഗുരച്ച് എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി അപ്പൊ ഗിരി അങ്ങനെ ഒരു കണക്ഷൻ എന്തെങ്കിലും ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കാൻ പഠിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈൻഡ് ഒന്നും പോകില്ല പിന്നെ എന്തെങ്കിലും പഠിച്ചിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ അതൊന്ന് അതൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ പഠിക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഏറ്റവും കുറച്ചു കാലം ഏറ്റവും കുറച്ചു കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഉത്തരം വി വി ഗിരിയാണ് അപ്പൊ കൂടുതൽ കാലം നമ്മൾ പറഞ്ഞു ഹമീദ് അൻസാരിയാണ് കുറച്ചു കാലം ആരാണ് വി വി ഗിരിയാണ് വി വി ഗിരി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ഉപരാഷ്ട്രപതി ആയിരിക്കെ അന്തരിച്ച വ്യക്തി ഉപരാഷ്ട്രപതി ആയിരിക്കെ അന്തരിച്ച വ്യക്തി അതാരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഉപരാഷ്ട്രപതി ആയിരിക്കെ അന്തരിച്ച വ്യക്തി ആരാണ് എന്താണ് ഉത്തരം ഉത്തരം എന്താണ് ഉത്തരം ഓർത്തിരിക്കുക കിഷൻകാന്ത് കാന്താണ് കിഷൻകാന്ത് കാന്താണ് അപ്പൊ അന്തരിച്ച ഒരു എന്താന്നുള്ള ഒരു വാക്ക് വെച്ച് വേണമെങ്കിൽ നമുക്ക് അതൊന്ന് ഓർത്തിരിക്കാം അപ്പൊ ഉപരാഷ്ട്രപതി ആയിരിക്കെ അന്തരിച്ച വ്യക്തി കാന്ത് പറഞ്ഞു പറഞ്ഞു പഠിക്കുക കേട്ടോ പഠിക്കുമ്പോ തന്നെ നമ്മൾ ഓരോ വാക്കുകൾ സ്ട്രെസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മറക്കില്ല അപ്പൊ അന്തരിച്ച വ്യക്തി കാന്ത് ഉപരാഷ്ട്രപതി ആയിരിക്കെ അന്തരിച്ച വ്യക്തി ആരാണ് കിഷൻ കാന്ത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാലം ആക്ടിങ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് ആക്ടിങ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ കാലം ആക്ടിങ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല കോടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉത്തരം എന്താണ് ഉത്തരം എന്താണ് ഉത്തരം അറിഞ്ഞിരിക്കുക ബി ഡി ജെട്ടിയാണ് ബി ഡി ജെട്ടിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് ബി ഡി ജെട്ടി ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് ബി ഡി ജെട്ടി എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്തത് നിങ്ങൾക്കുള്ള ഒരു ചോദ്യമാണ് എന്ത് ചെയ്യുക ചോദ്യം നോക്കുക ഉത്തരം ഉത്തരമറിയുമെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് പറയാം ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ചോദ്യം ട്രാവലിംഗ് ത്രൂ കോൺഫ്ലിക്ട് എന്ന കൃതി രചിച്ചത് ആരാണ് ട്രാവലിംഗ് ത്രൂ കോൺഫ്ലിക്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമ്മുടെ ഈ ഒരു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെയിൻ ആയിട്ടുള്ള കൊസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ചോദ്യം എന്താണ് ട്രാവലിംഗ് ത്രൂ കോൺഫ്ലിക്റ്റ് എന്ന കൃതി രചിച്ചതാരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉത്തരം അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക അറിയാത്തവർക്ക് അടുത്ത ക്ലാസിൽ പറഞ്ഞുതരാം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ അഡാറ്റ് ഇൻഡിഫോർ സെവൻ മലയാളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ യൂട്യൂബ് ക്ലാസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അഡാറ്റ് ഇൻഡിഫോർ സെവൻ മലയാളം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ഫോളോ ചെയ്യാം അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതുകൂടെ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതുകൂടെ ചെയ്യുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത് കെ പി എസ് സി ഷുർ ഷോട്ട് സെലക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്